നല്ല നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ക്യാപിറ്റലിസം എന്നുള്ള വാക്ക് വളരെ വിശദമായി നമ്മൾ കണ്ടതാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് സിലബസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നുകൂടെ വിശകലനം ചെയ്ത് സംസാരിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി, നമ്മളതിൻ്റെ ഫീച്ചേഴ്സിന് കണ്ടതാണ് അല്ലേ. ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന രീതിയിൽ നമുക്ക് നാല് കാര്യങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും. പ്രൈവറ്റ് പ്രോപ്പർട്ടി, എങ്ങനെയുള്ള മാർക്കറ്റുകളാണ് ക്യാപിറ്റലിസത്തിൽ പൊതുവേ കാണുന്നത്, സ്ഥാപനങ്ങൾ ഏതൊക്കെ രീതിയിലുള്ളതാണ്, പിന്നെ സ്പെഷ്യലൈസേഷൻ എന്നുള്ള വാക്ക് ക്യാപിറ്റലിസത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപിറ്റലിസം എന്നുള്ള മെയിൻ ഹെഡിങ് നിർത്തിക്കൊണ്ട് അതിൻ്റെ അകത്ത് ചില ഭാഗങ്ങളായ പ്രൈവറ്റ് പ്രോപ്പർട്ടി, മാർക്കറ്റ്സ്, ഫേംസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റുകളാണ് ഇന്നിവിടെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഞാൻ ഇതിനെ ഈ ഒരു ഭാഗം പലപ്പോഴും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരണമെന്നൊന്നുമില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി, ക്യാപിറ്റലിസം, ഈ ഒരു റിലേഷൻഷിപ്പ് വരണമെന്നൊന്നുമില്ല. നേരെ കമ്പോണൻസ് ഓഫ് ക്യാപിറ്റലിസം എന്ന രീതിയിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ള രീതിയിലൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റാണ് ഞാനിവിടെ പറയുന്നത്. ഓണിംഗ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർഷിപ്പ് ആരാണ്? സ്വകാര്യ വ്യക്തികളാണ് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജിയുടെ ഒക്കെ ഉടമസ്ഥാവകാശം. ഗവൺമെൻറ്റിന് റോളില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണിംഗ് പ്രോപ്പർട്ടി, നിങ്ങൾക്ക് സ്വന്തമായി വീട് വയ്ക്കാം, സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങാം, സ്വന്തമായിട്ട് കാറ് വാങ്ങാം, ഇതെല്ലാം നമുക്ക് ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എൻജോയ് യുവർ പൊസഷൻ ഇൻ എ വേ ദാറ്റ് വൺ ചൂസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ സ്വത്ത് ആസ്വദിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എക്സ്ക്ലൂഡ് അതേഴ്സ് ഫ്രം യൂസ് ഓഫ് യുവർ പ്രോപ്പർട്ടി. വേറൊരാളെ എൻ്റെ സാധനമാണ് അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടും പറ്റും. ഓക്കെയാണല്ലോ. ഒരാളെ ചേർത്ത് വയ്ക്കാനായിട്ടും പറ്റും, ഒരാളെ ഒഴിവാക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം നമുക്കുണ്ട്. ഡിസ്പോസ് ദം ബൈ ഗിഫ്റ്റ് ഓർ സെയിൽ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ അക്വയർ ചെയ്ത പ്രോപ്പർട്ടി വേണമെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കുകയോ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ അതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ദ എക്സ്റ്റെൻഡ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ചേഞ്ചിന്. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്വന്തമായി സൂക്ഷിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നത് മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഉദാഹരണം ഞാൻ പറയാം. പഴയ കാലഘട്ടത്തിൽ അടിമത്വം അല്ലെങ്കിൽ സ്ലേവറി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സ്ലേവറി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അടിമകളെ വാങ്ങാൻ പറ്റും, അവരെ സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാനും കഷ്ടപ്പെടുത്താനും പണിയെടുപ്പിക്കാനും ഒക്കെ പറ്റും എന്നല്ലേ. നമ്മളൊരു മൃഗത്തെ വാങ്ങുന്നത് പോലെയൊക്കെ അടിമത്വം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ അത് ഇന്നുണ്ടോ? ഇന്ന് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് അടിമകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടോ? ഇല്ലല്ലേ. നമ്മുടെ നാട്ടിലേ അങ്ങനെയൊന്നുമില്ല എന്നില്ല. അപ്പം സ്ലേവറി ഒന്നും ഇന്നില്ല. ഇന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വകാര്യമായ വാഹനം, സ്വകാര്യമായ വീട്, അല്ലെങ്കിൽ സ്വന്തമായ രീതിയിൽ കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് കാലഘട്ടത്തിനനുസരിച്ച് ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ദ എക്സ്റ്റെൻഡ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ചേഞ്ച്. ഏതൊക്കെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നത് മാറ്റം സംഭവിച്ചത്. ഓക്കെ, രണ്ടാമത്തെ കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവരുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ വെളിച്ചത്തിൽ മാർക്കറ്റ് എന്നുള്ള വാക്കാണ്. മാർക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. എവിടെയാണോ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് അതാണ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ദ മാർക്കറ്റ് ഇൻ എ മാർക്കറ്റ് എക്സ്ചേഞ്ച് ഈസ് റെസിപ്രോക്കേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അങ്ങോട്ടൊരു സാധനം കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു സാധനം കിട്ടുന്നു. റെസിപ്രോക്കൽ അതാണ് അല്ലേ. നമ്മൾ 100 രൂപ കൊടുത്താൽ 100 രൂപയ്ക്കുള്ള സാധനം കിട്ടുന്നു. ഇതാണ് മാർക്കറ്റിൻ്റെ പ്രത്യേകത അല്ലേ. അല്ലാതെ നമ്മളൊരു സാധനം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു സാധനം ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മൂല്യം കൊടുക്കാതെ അല്ലെങ്കിൽ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യാൻ നമുക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഇതാണ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഇൻ ക്യാപിറ്റലിസം മാർക്കറ്റ് ദേർ ഇസ് കോമ്പറ്റീഷൻ അല്ലേ. ക്യാപിറ്റലിസത്തിനകത്ത് ഞാൻ പറഞ്ഞു സ്വകാര്യ വ്യക്തികളാണ്, കുറേയേറെ സ്ഥാപനങ്ങളുണ്ട്, എല്ലാം പ്രോഫിറ്റ് മോട്ടീവാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവരെല്ലാം ശ്രമിക്കുന്ന എന്താണ്? ക്ഷേമമാണോ? അല്ല, അവർ കോമ്പറ്റീഷനാണ് മാർക്കറ്റിലുള്ളത് അല്ലേ. കോമ്പറ്റീഷനാണ് ഈ സ്ഥാപനങ്ങൾ. മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ത് തരത്തിലുള്ള മാർക്കറ്റാണെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ഓക്കെ, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ പ്രത്യേകത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എല്ലാവരും ലാഭത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, എന്നാൽ എല്ലാവരും തമ്മിൽ കോമ്പറ്റീഷനും ഉണ്ട്.
A seller charging higher price will find that buyers prefer to buy from other sellers. ഓക്കെ അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ ആ മാർക്കറ്റിനെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ വില അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വിൽക്കുന്ന വസ്തുക്കളുടെ വില കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ആളുകൾ എൻ്റെ അടുത്ത് തന്നെ വന്ന് വാങ്ങണമെന്ന് നിർബന്ധം പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലേ. ആളുകൾ എന്ത് ചെയ്യും? എൻ്റെ കോമ്പറ്റീറ്ററിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? കുറച്ചുകൂടെ വില അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകളെ ക്യാൻവാസ് ചെയ്യാനായിട്ടോ ശ്രമിക്കും. അപ്പോൾ അങ്ങനത്തിലുള്ള ഒരു മാർക്കറ്റ് സംവിധാനമാണ്, ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് നമുക്ക് ക്യാപിറ്റലിസത്തിൽ കാണാൻ പറ്റുക. കോമ്പറ്റീഷൻ ഉണ്ട് മാർക്കറ്റിൽ, നല്ല കോമ്പറ്റീഷൻ. ആരൊക്കെ തമ്മിലാണ്? സെല്ലേഴ്സ് തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഇനി മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് ഞാൻ അതിനകത്ത് എടുത്തേക്കുന്ന ഫേംസ്, എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ സോറി ക്യാപിറ്റലിസത്തിനകത്തുള്ളത്. ഓക്കെ, ഇനി സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവാം, പക്ഷെ കൂടുതലായിട്ട് എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വൺ ഓർ മോർ ഇൻഡിവിജ്വൽസ് ഓൺ എ സെറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ അദർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ദേ പേ വേജസ് ആൻഡ് സാലറീസ് ടു എംപ്ലോയീസ്. അപ്പം ഫേംസ് എന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ഫേംസ്? ഒരു സ്ഥാപനമാണ് ഫേംസ്. ഫേംസിനകത്ത് കുറേയേറെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സ്ഥാപനങ്ങൾ. പിന്നെ അവിടെ കുറേ പേർക്ക് വേജ് കൊടുക്കുന്നു, കുറേ പേർക്ക് സാലറി കൊടുക്കുന്നു, കുറേ പേര് തൊഴിലാളികളായിട്ടൊക്കെ. അതൊക്കെ ഒരു ഫേംസിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പ്രധാനമായിട്ടും ഫേംസിൻ്റെ ഡെഫിനിഷനാണ് നോക്കിയത്. ഇനി എത്തരത്തിലുള്ള ഫേംസാണ് ക്യാപിറ്റലിസത്തിൽ കൂടുതലായിട്ടുള്ളത്? റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ? ഹോട്ടൽസ് ഉണ്ടാവും അല്ലേ? ബാങ്ക്സ് ഉണ്ട്, ഫാംസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളും എവിടെയുണ്ട്? ക്യാപിറ്റലിസത്തിലുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും, റെസ്റ്റോറൻറ്റ് മുതൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരെയുണ്ട്. പക്ഷേ ഉടമസ്ഥ അവകാശം ആർക്കാണ്? സ്വകാര്യമായിട്ടുള്ള വ്യക്തികൾക്കാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം നമുക്കവിടെ സ്വകാര്യ വ്യക്തികളല്ലാതെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവുമോ? ഇല്ലല്ലേ. ലാഭം വേണ്ട എന്നുള്ള നോൺ ഗവൺമെൻ്റൽ എൻ ജി ഒ ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസത്തിൽ വെൽഫെയറിന് സ്ഥാനമില്ല. ക്യാപിറ്റലിസത്തിൽ കോമ്പറ്റീഷനെ സ്ഥാനമുള്ളൂ. ക്യാപിറ്റലിസത്തിൽ പ്രോഫിറ്റിനെ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റികളില്ല, നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഇല്ല, എൻ ജി ഒ പോലുള്ള ലാഭമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളില്ല, ചില അങ്ങനെയുള്ള ബിസിനസ്സുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും ക്യാപിറ്റലിസത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനിയും നാലാമത്തെ ഒരു ഐഡിയ എന്ന രീതിയിൽ ഞാൻ കൊണ്ടുവന്നൊരു വാക്കുണ്ട് ഇതിനകത്ത്, സ്പെഷ്യലൈസേഷൻ അല്ലേ. സ്ഥാപനങ്ങൾ എന്താണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആഡം സ്മിത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ, ഡിവിഷൻ ഓഫ് ലേബർ. എൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് വലിയൊരു ജോലി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ ജോലി ചെയ്യാനായിട്ടുള്ളപ്പോൾ ഞാൻ ഒരാളെ കൊണ്ട് ആ മുഴുവൻ പണിയെടുപ്പിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും? പല യൂണിറ്റുകളായി തിരിച്ച് ഓരോ ആളുകളും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കും. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ടെയ്ലറിംഗ് ഷോപ്പ് നടത്തുകയാണെന്നിരിക്കട്ടെ, ടെയ്ലറിംഗ് ഷോപ്പ്. അപ്പോൾ ടെയ്ലറിംഗ് ഷോപ്പ് നടത്തുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിനകത്ത് പല ഒരാൾ വന്നാൽ, ഉദാഹരണം ഒരു ഷർട്ട് തയ്ക്കാനായിട്ട് വന്നാൽ അളവെടുക്കാനായിട്ട് ഉണ്ട് അല്ലേ, രണ്ടാമതായിട്ട് കട്ട് ചെയ്യാനായിട്ടുണ്ട് അല്ലേ, തുണി വെട്ടിയെടുക്കണം, മൂന്നാമത്തെ ആൾ തയ്ക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള പല ജോലികളുണ്ട് അല്ലേ, നാലാമത്തെ ആൾക്ക് ഒരു ബട്ടൺസ് അടിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്, ഒരു ജോലികൾ ഒരു തയ്യലുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്ന? ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ഈ പറയുന്ന അളവെടുത്ത് വെട്ടി തയ്ച്ച് ബട്ടൺസ് ഇടുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്? നാലാളുകളെ എൻ്റെ സ്ഥാപനത്തിൽ, വലിയ സ്ഥാപനമാണ് കേട്ടോ, നിങ്ങൾ ഒരു ചെറിയൊരു കട ഉദ്ദേശിക്കരുത്, ഒരു വലിയ ഷോപ്പാണ്, ഗാർമെൻറ്റ് ഷോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയൊരു ടെയ്ലറിംഗ് യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ ദിവസം ആയിരക്കണക്കിന് ഷർട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? പല ആളുകളെ പല ജോലി ഏൽപ്പിക്കുന്നു. ഒരാളെ അളവെടുക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിക്കുന്നു, മറ്റൊരാളെ ഷർട്ടിൻ്റെ വെട്ടിക്കൊടുക്കാനായിട്ട് മാത്രം ഏൽപ്പിക്കുന്നു, മൂന്നാമത്തെ ആളെ തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ തയ്യൽ ചെയ്യാനായിട്ട്, ടെയ്ലറിംഗ് നടത്താനായിട്ട് ഏൽപ്പിക്കുന്നു, നാലാമത്തെ ആൾ ബട്ടൺസ് മറ്ററ്റകുറ്റ പണികളൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണ്? ഒരാളെ എല്ലാ തൊഴിലും ഏൽപ്പിക്കുന്നതും ഒരു ചെറിയ മേഖല ഒരാൾക്ക് വിട്ടു തുറക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. എന്താണ്? നമ്മൾ ഒരു ചെറിയ മേഖല കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് അയാൾ എന്തായി മാറും? എക്സ്പേർട്ടായി മാറും അല്ലേ. അളവെടുക്കുന്നയാൾ അളവെടുത്തെടുത്ത് എന്താവും? ഒരളവുകാരനായിട്ട് മാറും
അല്ലെ എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ പോലും നമുക്കിങ്ങനെ പറയാൻ പറ്റും അവൻ 5 അടി 6 ഇഞ്ചാണ് അല്ലെങ്കിൽ ഇത്രയാണ് അവൻ്റെ അളവ് എന്ന് പറയാൻ പറ്റും. അയാൾ അതിനകത്ത് എന്താവും? സ്പെഷ്യലൈസ്ഡ് ആവും. ക്ലിയർ ആണോ? സ്പെഷ്യലൈസ്ഡ് ആകുമ്പോൾ അയാൾ അതിനകത്തെ മാസ്റ്ററാണ്. മാസ്റ്റർ ആകുമ്പോൾ അയാൾക്ക് അതിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും മികവുറ്റ രീതിയിൽ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്ത് വരുമ്പോൾ അയാൾ അതിനകത്തെ പെർഫെക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ആൻഡ് ബിക്കമിങ് എക്സ്പേർട്ട് ഇൻ എ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഓർ എ സ്കിൽ. ഒരു മേഖലയിൽ എക്സ്പേർട്ടായി മാറുന്നതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ എന്തിനാണ് ഇത് പറയുന്നത്? ക്യാപിറ്റലൈസേഷനകത്ത് ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല കോമ്പറ്റീഷൻ ആണ് അല്ലേ. കോമ്പറ്റീഷൻ ആകുമ്പോൾ ഏറ്റവും മികവുറ്റ രീതിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കോമ്പറ്റീഷനുണ്ട് അവിടെ അല്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ഞാൻ ചെയ്യും? സ്പെഷ്യലൈസേഷൻ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവരും. ക്ലിയർ ആണോ? അപ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ പ്രത്യേകതകളാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ഒരാൾ ഒരു ജോലി തന്നെ ചെയ്യുമ്പോൾ അയാൾ അതിനകത്തെ എക്സ്പേർട്ടായി മാറും. ഡിഫറൻസ് ഇൻ ദ എബിലിറ്റി. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഒരാൾ ഷർട്ട് മുഴുവൻ തയ്ക്കാൻ ചിലപ്പം കഴിവുണ്ടാകത്തില്ല ഇല്ലേ. ഒരാളെ സംബന്ധിച്ച് വെട്ടിയെടുക്കാനായിട്ടായിരിക്കും കഴിവുള്ളത്. പക്ഷേ നിങ്ങളോട് തന്നെ ഇല്ലേ, നിങ്ങൾക്ക് എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സും ഒരുപോലെ ടാലൻറ്റഡ് ആണോ നിങ്ങൾ? അല്ല. നിങ്ങൾ ചിലർ മാത്സിൽ ടാലൻറ്റഡ് ആണ്, ചിലർ മലയാളത്തിലായിരിക്കും ടാലൻറ്റഡ്. പലർക്കും പല എബിലിറ്റിയാണ്. അപ്പോൾ ഉള്ള എബിലിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് സ്പെഷ്യലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമാണുള്ളത് ഇല്ലേ. അപ്പോൾ അവർ ആ മേഖലയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചാൽ അവർ അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് മാറും ഇല്ലേ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് ഇൻപുട്ട് കൊടുത്തിട്ട് കുറേയേറെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെ ഇക്കോണമീസ് അഡ്വാൻറ്റേജസിനെയാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദീസ് ഒക്കേഴ്സ് വെൻ ഡബ്ലിങ്. എപ്പോഴാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇൻപുട്ടുകൾ കൊടുത്ത് ഇരട്ടിയിൽ കൂടുതൽ ഔട്ട്പുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം ഇക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാകുന്ന എപ്പോഴാണ്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും അല്ലേ. ഒരെണ്ണം ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, 10 എണ്ണം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നതും 100 എണ്ണം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നല്ലേ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇതാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. കുറേ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു നിങ്ങളൊരു കടയിൽ പോയിട്ട് 10 പേപ്പർ വാങ്ങിച്ചാൽ ഇത്ര രൂപ കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾ 100 വാങ്ങിച്ചാൽ അതിനെക്കാട്ട് ഒരു കുറച്ച് രൂപയും കൂടെ കൂടുതൽ കൊടുത്താൽ മതി. അല്ലാതെ ഓരോ പേപ്പറിനല്ല, ഒരു ബണ്ടിലായിട്ട് വാങ്ങിച്ചാൽ കുറച്ച് കൂടുതലായിട്ട് കൊടുത്താൽ മതി. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ബൾക്കായിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനെയാണ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ കാരണം എന്താണ്? ഉൽപ്പാദനത്തിൻ്റെ അളവ് ഒരുപാട് വർദ്ധിക്കുന്നു അല്ലേ. ഉൽപ്പാദനത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇതെല്ലാം സ്പെഷ്യലൈസേഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി ഞാൻ ലാസ്റ്റത്തെ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ക്യാപിറ്റലിസം എൻഹാൻസസ് സ്പെഷ്യലൈസേഷൻ. നമ്മൾ എന്തുകൊണ്ടാണ് സ്പെഷ്യലൈസേഷൻ ഇവിടെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് സ്പെഷ്യലൈസേഷൻ. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ രക്ഷപ്പെട്ട് പോകണ്ടേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പം ക്യാപിറ്റലിസത്തിൽ ഇതിനൊക്കെ സ്ഥാനമുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇന്ന് കണ്ടത് ക്യാപിറ്റലിസത്തിലെ മാർക്കറ്റുകൾ, മാർക്കറ്റ് ഏതാണ്, കോമ്പറ്റിറ്റീവ് മാർക്കറ്റ്, ഫേംസ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടു. സ്പെഷ്യലൈസേഷൻ എന്നുള്ള വാക്ക് ഒക്കെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. താങ്ക് യു.